എടുത്തു പറയത്തൊക്കെ വിദേശ സിനിമകള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഏതൊക്കെയാണെന്ന്? ആ ഉണ്ട് ചില സിനിമകൾ, എനിക്കൊരു നാലഞ്ച് സിനിമകളുടെ ലിങ്ക് ലൈനർ അതിന്റെ ലിങ്കുകൾ എനിക്ക് കിട്ടി. പുതുമയുള്ള ചിത്രങ്ങളായിരുന്നു. ഇപ്പൊ 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 ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ഇതാണ്. ഒന്ന് ഹിരോകാസു കൊറിയിഡ എന്ന് പറയുന്ന ആക്ടർ ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മറ്റേ ഷോപ്പ് ലിഫ്റ്റേഴ്സ് ചെയ്ത ജാപ്പനീസ് സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുതിയ ചിത്രം ദ ബ്രോക്കർ, ബ്രോക്കർ എന്ന് പറഞ്ഞ ചിത്രം വരുന്നുണ്ട്. അദ്ദേഹം ഈ പാംഡോർ പുരസ്കാരം കിട്ടിയ ആളാണ്, ഹിരോകാസു കൊറിയിഡ. അദ്ദേഹം വീണ്ടും വരുന്നുണ്ട്, ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ, അത് കുറച്ച് നല്ല ചിത്രമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ മേരി ഹാരന്റെ ചിത്രമുണ്ട്. മേരി ഹാരൻ ഒറിജിനലി കനേഡിയൻ ആണ്, കനേഡിയൻ സംവിധായികയാണ്. അവരുടെ ദാലി ലാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രശസ്ത സ്പാനിഷ് ചിത്രകാരനായിട്ടുള്ള സാൽവദോർ ദാലിയുടെ ലൈഫിന്റെ ഒരു ഭാഗം എടുത്തിട്ട്, അതിന്റെ ഒരു പ്രത്യേകത ഈ ദാലിയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ബെൻ കിങ്സ്ലിയാണ്. ബെൻ കിങ്സ്ലി അവരുടെ ദാലിയും പിന്നെ അവരുടെ ഗാല എന്ന് പറഞ്ഞ വൈഫായിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളും അതിന്റെ ആ ഒരു സ്ട്രെയിഞ്ച് ലൈഫിനെ കുറിച്ചൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ അതൊരു ഒരു ഒരു പ്രധാന ചിത്രമാണ്. പിന്നെ 96 ഷോട്ട് ആൻഡി വാർഹോൾ എന്ന് പറഞ്ഞ ചിത്രം, ആ ചിത്രം പിന്നീട് 4K സേവ് ചെയ്തിട്ട് ഇപ്പം അത് വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 4K വീണ്ടെടുത്ത് പുതിയ നല്ല ഡിജിറ്റൽ പ്രസന്റേഷൻ ചെയ്യുന്ന ഒരു അഞ്ചാറ് ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ സത്യജിത് റായിയുടെ അവസാന ചിത്രമായിട്ടുള്ള ആഗന്തുക്കാണ്, അത് അതുമുണ്ട് ഇവിടെ ഇതില്. അതൊരു ഫ്രീ ഷോ ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാൻ പറ്റും, പണം മുടക്കാതെ കാണാൻ പറ്റും. അവിടെ ലൈനിൽ പോയി നിന്നാ മതി, അങ്ങനെയാണ്. അപ്പൊ അത് അത് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളത് അലി അബ്ബാസി എന്ന് പറയാം, പിന്നെ ബോർഡർ എന്ന് പറഞ്ഞൊരു ഒരു സിനിമ പണ്ട് ചെയ്തിട്ടുണ്ട്. അലി അബ്ബാസി ബേസിക്കലി ഇറാനിയൻ ഫിലിം മേക്കർ ആണ്, പക്ഷെ അദ്ദേഹം ഇപ്പൊ സ്വീഡനിലാണ്, സ്വീഡിഷ് പൗരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഉണ്ട്. പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയ ഒരു ചിത്രം ജാഫർ പനാഹിയുടെ ചിത്രമാണ്. ജാഫർ പനാഹിയെ കുറിച്ച് അറിയാം, നമ്മുടെ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം, വളരെ മലയാളികളുടെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം നോ ബയസ്, അത് ജാഫർ പനാഹിയെ സംബന്ധിച്ചോളം പറയണത്, ജാഫർ പനാഹി ഒരു ഒരു തോന്യവാസിയാണ്. അതായത് തോന്യവാസം ഒരു കരിയറാക്കി നടന്നിട്ട് അതിലൂടെ പ്രശസ്തനായ ആളാണെന്നാണ് പറയുന്നത് ഇങ്ങനെ. കാരണം അയാൾക്ക് പലപ്പോഴും ജയിൽവാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അദ്ദേഹം തടവിലാണ്. പക്ഷെ പലപ്പോഴും ഈ വിചാരണ കൂടാതെ തടവിൽ കിടന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അബ്ബാസ് കിയറാസ്വാമിയുടെ കൂടെ സിനിമ തുടങ്ങിയ ആളാണ്, അതിനെ സഹായിച്ച് തുടങ്ങിയ ആള് ഇപ്പൊ സിനിമയിൽ വളരെ പ്രശസ്തനായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ IFFK ടാക്സി ഉണ്ടായിരുന്നു എന്ന് എന്റെ ഓർമ്മ കഴിഞ്ഞ ഒരു പ്രാവശ്യം. അപ്പൊ അങ്ങനെ ഇപ്പൊ പുതിയ സിനിമ ഈ നോബേഴ്സില് അദ്ദേഹം തന്നെ അഭിനയിക്കുകയാണ്, ജാഫർ പനാഹി അതേ റോളിൽ തന്നെ അഭിനയിക്കുകയാണ്. അപ്പോ ഒരു ഒരു ഗ്രാമത്തില് പിന്നെ അത് അത് അതിന്റെ ഷൂട്ട് ചെയ്ത തമാശ എന്ന് പറഞ്ഞാല്, അയാള് തടവിലാണ്, അയാൾക്ക് തടവിൽ നിന്ന് ഹൗസ് അറസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ പുറത്ത് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ആകെ അവർ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സിനിമ പിടിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അയാൾ പറയും അത് ഏറ്റവും വലിയ ഒരു ലാർജർ പ്രിസൺ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതായത് പുറത്തിറക്കി വിട്ടിട്ട് സിനിമ പിടിക്കണം എന്ന് പറഞ്ഞാൽ സിനിമയാണ് എന്റെ എല്ലാം എന്ന് കരുതുന്ന അയാളുടെ അയാളുടെ രക്തത്തിൽ സിനിമ ഉള്ളയാളാണ്. അങ്ങനെ ഒളിച്ചും പതുങ്ങിയൊക്കെയാണ് സിനിമ പിടിക്കുന്നത് അദ്ദേഹം. അപ്പൊ ഈ ഈ നോബേസ് പിടിച്ചിരിക്കുന്നതും അങ്ങനെയാണ് അയാൾ. പ്രത്യേകിച്ചും ഇറാന്റെ ടർക്കി രണ്ടിനങ്ങളുടെ ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു പിന്നെ ഒരു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ വെച്ചിട്ട് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അത്ര ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ജാഫർ പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത്, ഒരു ഒരു രണ്ട് കപ്പിളിന്റെ ഫോട്ടോ എടുക്കുന്ന ഒക്കെയാണ് അതിന്റെ ചിത്രങ്ങൾ. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ചിത്രമുണ്ട്, അത് അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ജാഫർ പനാഹി അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഒരു ഫിലിം മേക്കർ ആയതുകൊണ്ട് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ഇനി IFFK IFFI അത് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, 47-ാമത്തെ ഫെസ്റ്റിവലാണ് ഇപ്പൊ നടക്കുന്നത്. അതിൽ ഈ ഇത്രയും കാലമായിട്ട് ഇവിടെ സ്റ്റീവൻ സ്പീൽബർഗ് വന്നിട്ടില്ല ഉള്ളതാണ്. അതായത് സിനിമകൾ വരും, ആള് വരും, ക്ലാസ് എടുക്കും, പോകും, പക്ഷെ സിനിമകൾ ഒരു ഒരു ഫെസ്റ്റിവൽ കാലത്ത് സ്റ്റീവൻ സ്പീൽബർഗിന്റെ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇക്കുറി അദ്ദേഹത്തിന്റെ വളരെ ആത്മകഥാംശമുള്ള
ഒരു ഒരു സിനിമയാണ് വരുന്നത്, ഫേബിൾ മെൻസ് എന്ന് പറയുന്നത്. ദ ഫേബിൾ മെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കുടുംബം ആണ്, ഫേബിൾ മെൻ എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്. ആ കുടുംബത്തില് സിനിമയോട് ഇഷ്ടം തോന്നുന്ന ഒരാളുടെ ചെറുപ്പകാലം മുതലുള്ള ഇതാണ്. അത് ഇദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്റ്റീവൻ സ്പീൽബർഗ് ഒരു സിനിമക്കാരനായിട്ട് വരേണ്ടി വന്നതിന്റെ ഒരു 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 എൻകറേജ്മെന്റ് അദ്ദേഹത്തിന് അവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ അതൊരു വ്യക്തിഗത സിനിമ കൂടിയാണ്. പിന്നെ അരിസോണയിലെ പഴയ ചൈൽഡ്ഹുഡ് ഒക്കെ വളരെ പ്രധാനമായിട്ട് വരുന്നതാണ് ആ സിനിമ. അതൊരു അത്ഭുതമാണ്, ഇങ്ങനെ സ്റ്റീവൻ സ്പീൽബർഗ് ആദ്യമായിട്ട് വരുന്നത് ഈ 47th സീസണിലാണ്. അപ്പൊ അതൊരു വലിയ പ്രത്യേകതയാണ്. പിന്നെ പിന്നെ രസകരമായിട്ടുള്ള വേറൊന്ന്, ഒരു ഒരു സിനിമ, ദ ഗ്രേറ്റസ്റ്റ് ബിയർ റൺ എവർ എന്നുവെച്ചാ ഒരു പിന്നെ അത് ചെയ്തിരിക്കുന്നത് വളരെ പ്രശസ്തനായ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, പീറ്റർ ഫാരലി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മുമ്പ് പറഞ്ഞു വരുമ്പോ അദ്ദേഹത്തെ എല്ലാവരും അറിയും. മുമ്പ് നമ്മുടെ ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന സിനിമ ചെയ്ത ആളാണ്. ഗ്രീൻ ബുക്ക് ഇവിടുന്ന് ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് റെക്കമെൻഡഡ് ആയിട്ട്, എന്നുവെച്ചാൽ അങ്ങനെ അംഗീകാരം കിട്ടിപ്പോയൊരു പീപ്പിൾസ് ചോയ്സ് അവാർഡ് കിട്ടിപ്പോയിട്ട് നമ്മുടെ അക്കാഡമി അവാർഡ് ഓസ്കർ നേടിയ ആളാണ് പീറ്റർ ഫാരലി. ഒരു രണ്ടോ മൂന്നോ അവാർഡുകൾ അതിന് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ചിത്രമായിരുന്നു അത്. അത് പണ്ട് കാലത്തെ വംശീയാക്ഷേപത്തിന്റെ ഒക്കെ കഥ പറയുന്ന കഥയായിരുന്നു അത്. അതെ, ആ പീറ്റർ ഫാരലിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ബിയർ റൺ എവർ. പേര് കേൾക്കുന്ന പോലെ തന്നെ വിയറ്റ്നാമില് അമേരിക്ക ആക്രമണം നടത്തുന്ന കാലത്ത് ഒരു പഴയ മറീൻ ആയിട്ടുള്ള ഒരാള് ഒരു US ബാറിലിരുന്നിട്ട് ഇങ്ങനെ ഒരു വാതുവയ്പ് നടത്തുകയാണ്, ഇങ്ങനെ ഒരു ഒരു കേസ് ബിയർ അങ്ങോട്ടേക്ക് എത്തിക്കാം എന്നുള്ളത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് തന്നെ അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കാണിക്കുന്നതാണ്. സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഇതിന്റെ ഡിസ്കഷനിലൂടെ ഇങ്ങനെ കേട്ടതാണ് ഇങ്ങനെ. അപ്പൊ അത് അത് ഇപ്പൊ പതിവ് പോലെ തന്നെ ഗ്രീൻ ബുക്കിലൂടെയും തമാശകളിലൂടെ കാര്യം പറഞ്ഞു വരുന്ന ഒരു രീതിയായിരിക്കും പീറ്റർ ഫാരലിയുടെ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണത്. അത് അങ്ങനെ ഒരു ഒരു വളരെ പ്രിപ്പോസ്റ്ററസ് ആയിട്ടുള്ള ഒരു 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 പിന്നെ പ്രഖ്യാപനം, കള്ളു കുടിച്ചിട്ടൊക്കെ സംസാരിക്കാന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന അതിനെ തുടർന്നുള്ള കഥകളാണ് അത് പറയുന്നത്. പിന്നെ ബി ബെൻഡലിന്റെ ദ കിങ്സ് ഹോസ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. അത് ഈ പഴയ നോബൽ ജേതാവായിട്ടുള്ള വോൾ സോയങ്കയുടെ ഒരു നാടകമുണ്ട്, ഡെത്ത് ആൻഡ് ദ കിങ്സ് ഹോസ്മാൻ എന്ന് പറഞ്ഞിട്ട്, അതിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. പിന്നെ ലോസ്റ്റ് കിങ് ഉണ്ട്, സ്റ്റീവൻ ഫ്രയേഴ്സിന്റെ. സ്റ്റീവൻ ഫ്രയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്ടോറിയ ആൻഡ് അബ്ദുൾ എന്ന് പറഞ്ഞൊരു തമാശ ചിത്രം ചെയ്ത ആളാണ്. നമ്മുടെ ഇന്ത്യ എന്നുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ജൂഡി ഡെഞ്ചൊക്കെ ക്വീൻ ആയിട്ട് അഭിനയിച്ച ഒരു ചിത്രമുണ്ട്. തമാശ ചിത്രമായിരുന്നു, നല്ല നല്ലൊരു ചിത്രമായിരുന്നു. പഴയ കാലത്തിന്റെ ക്വീനിനെ സെർവ് ചെയ്യാൻ ഇന്ത്യ എന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭൃത്യനോട് തോന്നുന്ന ഒരു സ്നേഹം, ഒരു മകൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹം പോലെ വരുന്ന ഒരു കുറച്ച് തമാശകളുള്ള ചിത്രമായിരുന്നു അത്. സ്റ്റീവൻ ഫ്രയേഴ്സിന്റെ വിക്ടോറിയ ആൻഡ് അബ്ദുള്ള, അത് ചെയ്ത ആളിന്റെ ലോസ്റ്റ് കിങ് എന്ന് പറഞ്ഞ ചിത്രം ഇത്തവണയുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് പേര് കേട്ട ചിത്രങ്ങൾ ഫിലിം മേക്കേഴ്സിന്റെ ഉണ്ട്, നമ്മളൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് പൊതുവെ ഈ വർഷത്തെ ടിഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രത്യേക സൂചിപ്പിക്കാനുള്ളത്. Thank you so much. It was wonderful listening to you about, you know. My pleasure to Ashish.